ലത ശ്രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് മാലാ ഡോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ പൊട്ടുകടലയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പൊട്ടുകടല പറഞ്ഞാൽ നമ്മൾ മിക്സ്ചറിനൊക്കെ മിക്സ്ചർ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതാണ് പൊട്ടുകടല. പൊട്ടുകടല ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഈ പൊട്ടുകടല നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അത് വറക്കണമെന്നൊന്നുമില്ല. ഇതേപോലെ തന്നെ പൊട്ടുകടല നല്ല ഫൈനായിട്ട് പൊടിക്കണം എന്ന് മാത്രം. ഇപ്പോൾ ഇതാ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് പൊടിച്ചതിന് ശേഷം നമുക്കതൊന്ന് തരിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. ഒരു കപ്പ് പൊട്ടുകടലയ്ക്ക് ഒരു കപ്പ് പഞ്ചസാര. ഇനി അത് ഒരു മൂന്നാല് ഏലക്കായ ചേർത്തിട്ട് ഞാൻ മിക്സിയിൽ പഞ്ചസാര പൊടിച്ചെടുക്കാൻ പോവാണ്. അത് പഞ്ചസാര പൊടിച്ചത് ഞാൻ പൊട്ടുകടല പൊടിച്ചതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള നെയ്യ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഞാൻ ഏകദേശം ഒരു അരക്കപ്പ് നെയ്യാണ് എടുത്തിട്ടുള്ളത്. അത് ചൂടാക്കി നമുക്കത് ഉരുട്ടി നോക്ക പാകാവുന്ന ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇപ്പം ഞാൻ ഏകദേശം ഒരു അരക്കപ്പ് എടുത്ത് ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നെയ്യൊക്കെ ഏകദേശം ഉരുകിയിട്ടുണ്ട് മുഴുവന്. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഈ സ്പൂൺ കൊണ്ട് ആ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് കുറച്ച് ആയിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ ഒരുവിധം നെയ്യ് ഉരുകിയത് മുഴുവൻ ഏകദേശം ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അത് പാകമായിട്ടുണ്ടെന്ന് നോക്കണമെങ്കിൽ ഇതാ നമ്മളതിങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അത് ഉരുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് പാകമാണ്. ഇനി നമ്മളത് ഒരു നാരങ്ങ വലുപ്പത്തിൽ ഇതുപോലെ ചൂടോടുകൂടി തന്നെ അത് ഉരുട്ടി വയ്ക്കാൻ നോക്കുക. ഇനി എല്ലാം മുഴുവൻ ഇതുപോലെ തന്നെ ഉരുട്ടിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ എനിക്ക് 12 എണ്ണമാണ്, ഒരു കപ്പ് പൊട്ടുകടലുണ്ട്, 12 എണ്ണം ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.